അസ്സലാമു അലൈക്കും എല്ലാവർക്കും, അസൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുട്ടുപൊടി ഉപയോഗിച്ച് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ നെയ്പ്പത്തിരി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കുന്നതിന് മുന്നായിട്ട് എന്നും പറയണ പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ ഒരു വീഡിയോസ് മിസ്സാവാണ്ട് കാണാനും പറ്റും. അപ്പോൾ ഈ ഒരു നെയ്പ്പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുട്ടുപൊടി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള പുട്ടുപൊടി ആണെങ്കിൽ, പുട്ടുപൊടി മെയിനായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ പുഴുങ്ങലരിൻ്റെ പുട്ടുപൊടി ആകുമ്പോഴാണ് നല്ല സോഫ്റ്റ് പുട്ട് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ പുട്ടുപൊടി എടുക്കുമ്പോൾ വീട്ടിൽ തയ്യാറാക്കിയതാണെങ്കിൽ പച്ചരി ഉപയോഗിച്ചിട്ടുള്ള പുട്ടുപൊടി നിങ്ങൾ എടുക്കരുത് കേട്ടോ. അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് നെയ്പ്പത്തിരിക്ക് പറ്റൂല, കിട്ടൂല. അതുപോലെ തന്നെ പുഴുങ്ങലരിൻ്റെ പുട്ടുപൊടി ആണെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. ഇനി നിങ്ങളടുത്ത് പുറമേ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടി ആണെങ്കിൽ അത് നല്ല സൂട്ടാണ് ഈ ഒരു നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാക്കറ്റ് പുട്ടുപൊടിയാണ് കേട്ടോ, ഡബിൾ ഹൗസിൻ്റെ പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് പുട്ടുപൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. 2 കപ്പ് ഡബിൾ ഹൗസിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ ഏത് ബ്രാൻഡും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നല്ല തരിതരിപ്പോട് കൂടിയിട്ടുള്ള പുട്ടുപൊടി തന്നെ എടുക്കാൻ ശ്രമിക്കുക പുഴുങ്ങലരിൻ്റെ. ഇതിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്, അതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഒരു ചെറിയൊരു പീസ് സവാള ചേർത്ത് കൊടുക്കുക. അതുപോലെ പീസാക്കിയിട്ട് ഒരു ചെറിയ പീസ് സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ നിങ്ങൾ 1 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തേങ്ങൻ്റെ അളവ് കൂട്ടാം, പക്ഷെ കുറയ്ക്കാൻ നിൽക്കരുത് കേട്ടോ. കാരണം തേങ്ങൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ നെയ്പ്പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും, അതുപോലെ നല്ല ടേസ്റ്റും കൂടും. ഈ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. അരച്ച് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാൻ പാടില്ല, ഒന്ന് ഒതുക്കി എടുത്താൽ മതി. ഇതുപോലെ ഒതുക്കി എടുത്തിട്ടുണ്ട്, ഇതൊന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പുട്ടുപൊടി ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണിത്. വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്, വറ്റി വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആണ് ഈ സമയത്ത് പുട്ടുപൊടി. അപ്പോൾ അവനെ ഓരോരുത്തർ എടുക്കുന്ന പുട്ടുപൊടിക്ക് അനുസരിച്ചിരിക്കട്ടെ വെള്ളത്തിൻ്റെ അളവ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലോട്ട് ഇനി കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുട്ടുപൊടിക്ക് അനുസരിച്ചാണ് വെള്ളത്തിൻ്റെ അളവ്, പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. വെള്ളം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ സോഫ്റ്റ് ആയിക്കോളും, ഡ്രൈ ആയിട്ട് പോകില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇതിലോട്ട് 1/4 കപ്പും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒന്ന് ഒതുക്കിയെടുത്തിട്ടുള്ള തേങ്ങൻ്റെ കൂട്ടുണ്ടല്ലോ, ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 കപ്പ് തേങ്ങ, ഒരു ചെറിയ പീസ് സവാള, അതുപോലെ തന്നെ പെരിഞ്ചീരകം, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒതുക്കിയിട്ട് എടുത്തതാണ്. അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. തേങ്ങയൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കുക. സാധാരണ നെയ്പ്പത്തിരി തയ്യാറാക്കുമ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും പുഴുങ്ങലരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അരച്ചെടുക്കുകയൊക്കെ വേണം. അപ്പോൾ ഗ്രൈൻഡർ ഇല്ലാഞ്ഞാലൊക്കെ കുറേ ബുദ്ധിമുട്ടാണ്. നല്ല കറക്റ്റ് ആയിട്ട് കിട്ടണ മിക്സർ ഗ്രൈൻഡർ തന്നെ വേണം, എന്നെങ്കിൽ മാത്രമേ നമ്മുടെ നെയ്പ്പത്തിരി നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ പുട്ടുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല, അരി അരക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത് ബോൾസ് ആക്കിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിൽവർ ഫോയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് സിൽവർ ഫോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലൊക്കെ കൊണ്ടുവന്ന വാങ്ങിക്കണ കവർ ഉണ്ടല്ലോ, അതൊന്ന് കീറിയതിന് ശേഷം ഇതുപോലെ ആക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് ആയാലും മതി. ഇതിലോട്ട് ഓയിൽ തടവിക്കൊടുക്കുകയാണ്, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലോട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം.
കൈയിൻ്റെ നടുഭാഗം വെച്ചിട്ട് കൈയിൻ്റെ വിരല് വെച്ചിട്ട് പരത്തി കൊടുക്കാൻ പാടില്ല. ഈ ഒരു സെൻറ്റർ നടുഭാഗം വെച്ചിട്ട് വേണം പരത്തി കൊടുക്കാൻ. അല്ലാത്ത പക്ഷം നമ്മൾ ഈ വിരൽ വെച്ചിട്ട് പരത്തുകയാണെങ്കിൽ പെട്ടെന്ന് ക്രാക്ക് വീഴാനും അതുപോലെ തന്നെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സെൻറ്റർ ഭാഗം വെച്ചിട്ട് പരത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പത്തിരി ഉണ്ടാക്കാൻ നിങ്ങൾ ഒരിക്കലും പരത്തി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം പരത്തി കൊടുക്കാനായിട്ട്. സെൻറ്റർ ഭാഗം നന്നായിട്ട് കട്ടി കുറയ്ക്കാൻ പാടില്ല, തിന്നാക്കി എടുക്കാൻ പാടില്ല, നല്ല കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം. നെയ്പത്തിരി പരത്തിയെടുക്കുമ്പോൾ സെൻറ്റർ ഭാഗം നല്ല കട്ടിക്കിഞ്ഞ് സൈഡ്സൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ടി കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ സെൻറ്റർ ഭാഗം നന്നായിട്ട് കട്ടി ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമ്മൾ നെയ്പത്തിരി നന്നായി പൊങ്ങി വരുള്ളൂ. അപ്പം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പം നിങ്ങൾ പൊട്ടുപൊടി ആയതുകൊണ്ട് തന്നെ ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പം നന്നായിട്ട് എണ്ണ ചൂടായിട്ട് ശേഷം മാത്രമേ നമ്മൾ നെയ്പത്തിരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊങ്ങി വരില്ല. അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കുക. പത്തിരി ഓരോ പത്തിരി ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ പരത്തിയെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, കട്ടിയിൽ തന്നെ വേണം പരത്തിയെടുക്കാനായിട്ട്. മെയിനായിട്ട് നടുഭാഗം നല്ല കട്ടിയിൽ പരത്തിയെടുത്താലേ പൊങ്ങി വരുള്ളൂ. അപ്പം നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു നെയ്പത്തിരി. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പം നിങ്ങൾ പത്തിരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിം തന്നെ വെക്കുക, നല്ല ചൂടായതിനു ശേഷം മാത്രം നെയ് പത്തിരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഇതുപോലെ ഓരോ പത്തിരി ആയിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പം സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ. ഈ ഒരു പുട്ടുപൊടി കൊണ്ട് തയ്യാറാക്കാൻ നല്ല എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, ആർക്കും തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ നെയ്പത്തിരി ഇതുവരെ ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കിയിട്ട് ശരിയാകാത്തവർക്കൊക്കെ ഈ പുട്ടുപൊടി ഉപയോഗിച്ചിട്ടൊന്ന് നെയ്പത്തിരി ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. കോരി വറുത്ത് കോരി മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഇതുപോലെ ഓരോ നെയ്പത്തിരി ആയിട്ട് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കുക ഓരോന്നോരോന്നായിട്ട്. അപ്പൊ നമ്മുടെ നെയ്പത്തിരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നെയ്പത്തിരി നമുക്ക് നല്ല ചിക്കൻ കറിൻ്റെ കൂടെ, മട്ടൻ കറിൻ്റെ കൂടെ, അതുപോലെ ബീഫ് കറി, ഫിഷ് കറീൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. പുറമേ നല്ല ക്രിസ്പിയാണ്, പക്ഷേ എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, കഴിക്കാനായിട്ട് അതിലും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാഹ് ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.